നമസ്കാരം. 18-ാം തീയതി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് 19-ാം തീയതി ദർശനം നടത്തിയ ഭക്തൻ 17-ന്റെ പോലീസ് ആക്രമണത്തിൽ മരിച്ചു എന്നൊക്കെയുള്ള കല്ലുവെച്ച നുണകൾ കേൾക്കുന്ന കാലമാണ്. കൂടുതൽ നുണപ്രചരണങ്ങൾക്കെതിരായി പുതിയ പുതിയ പ്രചരണങ്ങൾ പ്രതികരണങ്ങൾ വരേണ്ട ഒരു സമയമാണ്. ഞാൻ ഇന്ന് പക്ഷെ വന്നിരിക്കുന്നത് സുപ്രീംകോടതിയുടെ ഇന്നത്തെ ഒരു വാർത്തയോട് ഒരുപാട് പേര് ചില ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രതികരിക്കുകയുണ്ടായി. സുപ്രീംകോടതി ഇന്ന് ശബരിമല കേസ് കേൾക്കുന്നതിന് വേണ്ടി 13-ാം തീയതി കേൾക്കുന്നതിന് വേണ്ടി 3-അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് ഗോഗോയ് അധ്യക്ഷനായ ബെഞ്ച്, അതിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ട് പേര് സഞ്ജയ് കിഷൻ കൌളും, അതായത് തമിഴ്നാട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജയ് കിഷൻ കൌളും, കേരളത്തിൽ നിന്ന് പോയ ജസ്റ്റിസ് കെ എം ജോസഫും ഉൾപ്പെട്ട ബെഞ്ചാണ്. അങ്ങനെ 3-അംഗ ബെഞ്ചാണ് 3 റിട്ട് പെറ്റീഷനുകൾ കേൾക്കുന്നത്. അപ്പോൾ ആളുകൾ സംശയം ചോദിക്കുന്നത് ഈ റിട്ട് പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിട്ട് ഹർജി എന്ന് പറഞ്ഞാൽ എന്താണ്, റിവ്യൂ ഹർജിയുമായിട്ട് എന്താണ് ഇതിന് വ്യത്യാസം? നമുക്കറിയാം, ആദ്യം പൊതുതാൽപര്യ ഹർജിയായി വന്ന ഹർജി ഒരു റിട്ട് ഹർജിയായിരുന്നു. സുപ്രീംകോടതിയിൽ എത്തുന്നത് ഫണ്ടമെന്റൽ റൈറ്റിന് വയലേഷൻ ഉണ്ടെന്ന് കണ്ടുകഴിഞ്ഞാൽ Article 32 അനുസരിച്ച് ഏതൊരു പൌരനും റിട്ട് ഹർജി സുപ്രീംകോടതിയിൽ മൂവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വന്നിട്ടുള്ള ഹർജികളാണിത്. അപ്പോൾ നേരത്തെ അങ്ങനെ വന്ന ഹർജികൾ 3-അംഗ ബെഞ്ച് പരിശോധിക്കുകയും 5-അംഗ ബെഞ്ചിന്, ഭരണഘടനാ ബെഞ്ചിന് വിടുകയും ഭരണഘടനാ ബെഞ്ചാണ് ശബരിമലയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിധിന്യായം കൊണ്ടുവന്നത്. ഈ അതിന്റെ റിവ്യൂ ഹർജികൾ നിൽക്കുകയാണ്. ഏതാണ്ട് 22-ഓളം എന്ന് തോന്നുന്നു റിവ്യൂ ഹർജികൾ സുപ്രീംകോടതി മുമ്പാകെ ഉണ്ട്. അത് പരിശോധിക്കുന്നത് വാസ്തവത്തിൽ പഴയ ബെഞ്ച് തന്നെയാണ്. എന്നാൽ ആ ചീഫ് ജസ്റ്റിസിന് പകരം, റിട്ടയർ ചെയ്ത ചീഫ് ജസ്റ്റിസിന് പകരം മറ്റൊരാൾ ഉൾപ്പെട്ട ബെഞ്ചാണ് അത് പരിഗണിക്കുക. പുതിയ ചീഫ് ജസ്റ്റിസ് 3-അംഗ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് റിവ്യൂ ഹർജികൾ കേൾക്കാനല്ല. പലരും നേരത്തെ പല മാധ്യമങ്ങളും തെറ്റായി റിപ്പോർട്ട് ചെയ്തതുപോലെ 13-ാം തീയതി സുപ്രീംകോടതി കേൾക്കുന്നത് റിവ്യൂ ഹർജികളല്ല. റിവ്യൂ ഹർജികൾ ഓപ്പൺ കോടതിയിൽ കേൾക്കാനുള്ള തീരുമാനവും എടുത്തിട്ടില്ല. റിവ്യൂ ഹർജികൾ സാധാരണ ക്ലോസ്ഡ് ചേംബറിലാണ് കേൾക്കുക. ക്ലോസ്ഡ് ചേംബറിൽ ജഡ്ജിമാരുടെ ചേംബറിൽ കേൾക്കണോ അല്ല, ഒരു ഓപ്പൺ കോർട്ടിൽ കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഉത്തരവ് ആവശ്യമാണ്. അതിനുശേഷമാണ് അത് കേൾക്കുക. ഇപ്പോൾ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഞാൻ അറിയുന്നത്. ഏതായാലും സുപ്രീംകോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് പുതിയ 3 റിട്ട് ഹർജികൾ ശബരിമല സംബന്ധിച്ച് വന്നിരിക്കുന്നു. അത് അവരുടെ കേസാണ് കേൾക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, 3-അംഗ ബെഞ്ച്. കാരണം 5-അംഗ ബെഞ്ചായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിലേക്ക് ഒരു കേസ് വിടണമെങ്കിൽ 3-അംഗ ബെഞ്ച് റെക്കമെന്റ് ചെയ്താൽ മാത്രമേ കഴിയുള്ളൂ. അതായത് ഇങ്ങനെയൊരു സംഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് കേൾക്കേണ്ടതാണ്, അത്ര ഗൌരവമുള്ള വിഷയമാണ്, സാധാരണ ഗതിയിലുള്ള ഒരു വിഷയമല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ, അങ്ങനെ ഒരു വിധിന്യായം വന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. റഫറൻസ് ഓർഡർ എന്നാണ് അതിന് പറയുക. അപ്പൊ അങ്ങനെ ഒരു റഫറൻസ് ഓർഡർ വേണോ വേണ്ടയോ എന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് വാസ്തവത്തിൽ 3-അംഗ ബെഞ്ച് 13-ാം തീയതി പരിഗണിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇതിന്റെ റിവ്യൂ കേൾക്കേണ്ടത് എന്നാണ് എന്നുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? 13-ാം തീയതി സഞ്ജയ് കിഷൻ കൌളും കെ എം ജോസഫും അടങ്ങിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ശബരിമലയെ സംബന്ധിച്ചുള്ള 3 റിട്ട് ഹർജികൾ കേൾക്കും. ആ 3 റിട്ട് ഹർജികൾ അന്ന് ഒരു കാരണവശാലും അനുവദിക്കാൻ കഴിയില്ല. കാരണം അവർ പറയുന്ന പല പ്രയേഴ്സും 5-അംഗ ബെഞ്ചിന്റെ നേരത്തെയുള്ള വിധിന്യായത്തിന് എതിരായിട്ടുള്ളതോ അതിനെ മറികടക്കുന്നതാണ്. ഒരിക്കലും ഒരു റിട്ട് ഹർജിയിലൂടെ നേരത്തെയുള്ള ഒരിക്കൽ ഡിസൈഡ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഭരണഘടനാ ബെഞ്ച് തീരുമാനമെടുത്തൊരു വിധിന്യായം മാറ്റാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടിപ്പോയാൽ സംഭവിക്കുക, 3-അംഗ ബെഞ്ചിന്റെ തീരുമാനം അനുസരിച്ച് അത് 5-അംഗ ബെഞ്ചിന് വിടുകയും 5-അംഗ ബെഞ്ച് ഇതിന്റെ റിവ്യൂ ഹർജികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പുതിയ ഹർജികൾ ഉൾപ്പെടെ പരിഗണിക്കുകയും എന്നിട്ടും ഇത് നേരത്തെയുള്ള വിധിന്യായത്തിൽ തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഇത് 7-അംഗ ബെഞ്ചിന് വിടുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ പണ്ടൊരു ചൊല്ലുണ്ട്, തുടൽ പൊട്ടിയും പോയി പുഴ വറ്റിയും പോയാൽ പുഴയ്ക്കപ്പുറത്തുള്ള, നിറഞ്ഞൊഴുകുന്ന പുഴയ്ക്കപ്പുറത്തുള്ള പട്ടി കടിക്കില്ലേ എന്ന്. അത്തരത്തിലുള്ള ഒരു ഫാർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിന്യായം മാറ്റുക എന്നുള്ളത്. പക്ഷേ 13-ാം തീയതി ഏതായാലും നേരത്തെയുള്ള ഉത്തരവ് സ്റ്റേ ചെയ്യാൻ തീരുമാനിക്കുകയോ അത് ലാർജർ ബെഞ്ചിന് വിടുകയോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഉദിക്കുന്നില്ല. 13-ാം തീയതി സംഭവിക്കുക, പുതിയ 3 റിട്ട് ഹർജികൾ കേൾക്കണം, അത് കേട്ടിട്ടൊരു തീരുമാനം അറിയിക്കണം എന്നുള്ള കാര്യം മാത്രമാണ്. ഇതാണ് ഇപ്പോൾ സുപ്രീംകോടതി വിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റ് നുണപ്രചരണങ്ങളുടെ പ്രചരണങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. ഞാൻ പങ്കെടുത്ത മുഖ്യമന്ത്രിയുടെ PRD നടത്തിയ ഒരു നാം മുന്നോട്ടെന്ന് പറയുന്നൊരു പ്രോഗ്രാം, October 4 ഷൂട്ട് ചെയ്തൊരു പ്രോഗ്രാം, അതിന്റെ വീഡിയോ ഏഷ്യാനെറ്റിൽ വന്നത് പ്രചരിപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ശബരിമലയെപ്പറ്റി പറഞ്ഞത് കേൾക്കുമെന്ന്. സത്യത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിച്ചു, ഈ ശബരിമലയിൽ ഇത്രയധികം തിരക്ക് വരികയല്ലേ, അവിടുത്തെ പരിസ്ഥിതിയൊക്കെ താറുമാറാവാൻ സാധ്യതയുണ്ടല്ലോ, അപ്പൊ അതിനെ ആൾത്തിരക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്തെങ്കിലും മെക്കാനിസം നമുക്ക് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് വർഷം മുഴുവൻ ശബരിമല തുറന്നു വെച്ചാൽ തിരക്ക് കുറയാൻ സാധ്യതയുണ്ട്.
പക്ഷെ അതേപ്പറ്റി അഭിപ്രായം പറയേണ്ടത് സർക്കാരല്ല. അത്തരം കാര്യങ്ങൾ എന്ന് തുറക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ അത്തരം അതിൽ മാറ്റം വരുത്തേണ്ടത് തന്ത്രിയാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോ വിശ്വാസങ്ങളിൽ തന്ത്രിയാണ് തീരുമാനം പറയേണ്ടത് എന്ന മുഖ്യമന്ത്രിയുടെ ആ വീഡിയോയാണ് ഇപ്പോ സംഘികൾ പ്രചരിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് പിണറായി വിജയൻ പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞു നോക്കൂന്നൊക്കെ. ഇത് അവസാനം ഫോർവേഡ് ചെയ്ത് എനിക്ക് തന്നെ വരുന്നുണ്ട്. ഈ ഒരു മാസം മുമ്പ് പങ്കെടുത്തൊരു പരിപാടിയിലെ വീഡിയോയെപ്പറ്റി ഇങ്ങനെയല്ല തെറ്റായിട്ടാണ് അത് പറയുന്നതെന്ന് പറഞ്ഞാൽ കണ്ട നീ മിണ്ടാതിരി കേട്ട ഞാൻ പറയട്ടെ എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നി കേട്ടിട്ട്. ഏതായാലും സംഘികളുടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെയും ഒക്കെ ഈ നുണപ്രചരണങ്ങൾ നടക്കട്ടെ. അതിനെതിരെ ശക്തമായ പ്രതിരോധം, കേരളത്തിൽ വസ്തുതകൾ കൊണ്ടുള്ള പ്രതിരോധം, സത്യം കൊണ്ടുള്ള പ്രതിരോധം കേരളത്തിലെ മനുഷ്യർ തീർക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. വീണ്ടും കാണാം. നന്ദി.